സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ട ക്ഷേത്രത്തിൽ കവർച്ച. ചവറ നല്ലെഴുത്തുമുക്ക് അരത്തുകണ്ട ശാസ്താ ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. സെക്യൂരിറ്റി ജീവനക്കാരൻ അജിരാജിനെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം ക്ഷേത്രത്തിലെ വിളക്കുകളാണ് ഇയാൾ അപഹരിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചവറ നല്ലെഴുത്തുമുക്ക് അരത്തുകണ്ട ശാസ്താ ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. രാത്രി 11:00 പുലർച്ചെ 4 മണിക്കുമിടയിലാണ് മോഷണം നടന്നതെന്ന് കരുതുന്നു. സെക്യൂരിറ്റി ജീവനക്കാരനെ മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് മോഷ്ടാവ് വിളക്കുൾപ്പെടെ അപഹരിച്ചത്. മോഷണ വിവരം മനസ്സിലാക്കിയ സെക്യൂരിറ്റി ജീവനക്കാരൻ പുലർച്ചെ 4 മണിയോടെ ക്ഷേത്ര ഭാരവാഹികളെ വിളിച്ചു വരുത്തി. ഇവരെത്തിയാണ് സെക്യൂരിറ്റി ജീവനക്കാരനെ മുറിയിൽ നിന്നും പുറത്തിറക്കിയത്. തുടർന്ന് പോലീസിനെയും വിവരമറിയിച്ചു. ഇന്ന് വെളുപ്പിനെ ഒരു 4:30 ഇവിടുത്തെ വാച്ചർ എന്നെ വിളിച്ചു. വിളിച്ചിട്ട് ഇവിടെ എന്നെ പൂട്ടിയിട്ടിരിക്കുന്നു, കള്ളം കയറി എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഓടി ഇവിടെ വരികയും ഇവിടെ വന്നപ്പം കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീകുമാറും മറ്റാളുകളും ഒക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ വന്ന് പുറത്തുനിന്ന് നോക്കിയപ്പം ഈ കമ്പവിളക്കിന്റെ കുറച്ച് ഭാഗം നഷ്ടപ്പെടുകയും അല്ലാതെ യുവദേവന്മാരെടുത്തിരുന്ന ഒറ്റ വിളക്കൾ, ചെറിയ വിളക്കുകളാണ്, അതെല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ളതുമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വന്ന് ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം ഈ വാച്ചറി തുറന്നുവിടുന്ന സംവിധാനത്തോട്ട് കാര്യങ്ങൾ നീങ്ങി റൂം പുറത്തുനിന്ന് ഓടാമ്പിൽ ഇട്ടിരുന്നത് അതെല്ലാം മാറ്റി വാച്ചറി പുറത്ത് ഇറക്കിയിട്ടുള്ളതാണ്. ഇറക്കി ഞങ്ങൾ ഇതിനകത്ത് കയറി നോക്കിയപ്പോഴാണ് നമ്മുടെ ഗണപതി ഭഗവാന്റെ കൂട്ട് പൊട്ടിച്ച വിളക്കെടുത്ത് ചുറ്റി കിടന്ന തൂക്കുവിളക്കല്ലെല്ലാം കൊണ്ടുപോയി. കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പും ഈ ക്ഷേത്രത്തിൽ 2 തവണ കാണിക്കവഞ്ചി കൂട്ടിച്ചിട്ടുണ്ട്. മോഷണം മുതൽ ചാക്കിൽ കെട്ടി മോഷ്ടാവ് കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ ചവറ.